സിദ്ധാർത്ഥന്റെ മരണവിവരം ബന്ധുക്കളെ അറിയിക്കുന്നതിലടക്കം വീഴ്ച വരുത്തിയെന്ന ആരോപണ വിധേയനായ പൂക്കോട് വെറ്റിനറി സർവകലാശാല ഡീൻ എം കെ നാരായണനെതിരെ സിദ്ധാർത്ഥന്റെ കുടുംബം രംഗത്തെത്തി. കോളേജ് അധികൃതരിൽ ആരും മരണവിവരം അറിയിച്ചിരുന്നില്ലെന്നും പി ജി വിദ്യാർത്ഥികളാണ് മകന്റെ മരണവിവരം അറിയിച്ചതെന്നും കുടുംബം വ്യക്തമാക്കി. കേസ് അട്ടിമറിക്കാൻ ഡീൻ ശ്രമിക്കുന്നതായും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ആരോപിച്ചു. നടപടി ഭയന്നാണ് ഇപ്പോൾ ഡീൻ ഒഴിഞ്ഞു മാറുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വീട്ടിൽ വന്നപ്പോൾ ഡീൻ ഒരു കാര്യവും ചോദിച്ചിട്ടില്ല, ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടില്ല. സിദ്ധാർത്ഥൻ മരിച്ച ഒരാഴ്ച കഴിഞ്ഞാണ് ഡീൻ വീട് സന്ദർശിച്ചത്. ഒരാഴ്ചക്കിടെ ഒരിക്കൽ പോലും മാതാപിതാക്കളെ ഡീൻ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഡീൻ വീട്ടിൽ വരുന്നതിന് മുൻപ് നെടുമങ്ങാട് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ വീട്ടിൽ വന്നിരുന്നു. സിദ്ധാർത്ഥന്റെ ഡീൻ ഇവിടെ വരുന്നതിൽ നിങ്ങൾക്ക് വല്ല പ്രശ്നവും ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്കെന്ത് പ്രശ്നം എന്ന് മറുപടി നൽകി. ഒരു മണിക്കൂറിന് ശേഷം നെടുമങ്ങാട് എസ് ഐയുടെ സംരക്ഷണയിലാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു, ജയപ്രകാശ് പ്രതികരിച്ചു. സിദ്ധാർത്ഥന്റെ മൃതദേഹത്തിനൊപ്പമെങ്കിലും ഡീനിന് വരാമായിരുന്നല്ലോ എന്നും പിതാവ് ജയപ്രകാശ് ചൂണ്ടിക്കാണിച്ചു. പി ജി വിദ്യാർത്ഥികളാണ് മരണവിവരം അറിയിച്ചത്. ആ സമയത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം ഡീനിന് കിട്ടിക്കാണില്ല. ഇപ്പോൾ അവരെ സംരക്ഷിക്കുന്നവരിൽ നിന്ന് ഡീനിന് കൃത്യമായ നിർദ്ദേശം ലഭിച്ചു കാണുമെന്ന് ജയപ്രകാശ് പറഞ്ഞു. ഇത് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കകം നടന്ന സംഭവമല്ല, 3 ദിവസം എടുത്തു നടന്ന സംഭവമാണ്. അവന്റെ കരച്ചിൽ 1 കിലോമീറ്റർ അകലെ വരെ കേട്ടു എന്നാണ് അറിയാനായത്. 50 മീറ്റർ അപ്പുറത്താണ് ഹോസ്റ്റൽ വാർഡനായ ഡീൻ താമസിക്കുന്നത്, എന്നിട്ടും അറിഞ്ഞില്ലെന്ന് പറയുന്നു, ജയപ്രകാശ് പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഡീൻ എം കെ നാരായണനെതിരെ ആരോപണവുമായി സസ്പെൻഷനിലായ മുൻ വി സി ശശീന്ദ്രനാഥ് രംഗത്ത് വന്നിരുന്നു. സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റ കാര്യം ഡീൻ മറച്ചുവെച്ചു. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടുള്ള ആത്മഹത്യ എന്നാണ് ഡീൻ തന്നോട് പറഞ്ഞത്. റാഗിംഗ് ആണ് മരണകാരണം എന്ന് തന്നെ അറിയിച്ചില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ കുറെ കൂടി വേഗത്തിൽ ഇടപെടുമായിരുന്നു. തന്നെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഡീനിൻ്റെതാണെന്നും അദ്ദേഹം പറഞ്ഞു. 15 ഫെബ്രുവരി ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. എത്തുമ്പോൾ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. 19, 20, 21 തീയതികളിൽ സർവകലാശാല അധ്യാപകർക്കായി കരിയർ അഡ്വാൻസ്മെന്റ് പ്രൊമോഷൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുകയായിരുന്നു. അതിൽ ചാൻസലറുടെ നോമിനി അടക്കം പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ പങ്കെടുത്തിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എക്സ്പേർട്ടുകൾ വന്നു. ഇന്റർവ്യൂ നടന്നു എന്നത് ശരിയാണ്, അത് മാറ്റിവെക്കാൻ പറ്റില്ലായിരുന്നു. 19 മൃതദേഹം ക്യാമ്പസിൽ കൊണ്ടുവന്നപ്പോൾ ഇന്റർവ്യൂ നിർത്തിവെച്ചു. എല്ലാവരും അന്തിമോപചാരം അർപ്പിച്ചു. ബന്ധുമിത്രാദികളെ കണ്ട് അനുശോചനം അറിയിച്ചു. തുടർന്നുള്ള എല്ലാ അന്വേഷണങ്ങളും നടത്താൻ ഡീനെ ചുമതലപ്പെടുത്തിയെന്ന് വി സി വ്യക്തമാക്കി. അതേസമയം സിദ്ധാർത്ഥിന്റെ മരണവിവരം ബന്ധുക്കളെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്നാണ് ഡീൻ എം കെ നാരായണൻ പറയുന്നത്. സിദ്ധാർത്ഥന്റെ കുടുംബ സുഹൃത്ത് മുഖേനെ വിവരം ബന്ധുക്കളെ അറിയിക്കാൻ ആവശ്യപ്പെട്ടത് താനാണെന്നും ബന്ധുക്കളെ അറിയിച്ചില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും ഡീൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രാത്രി 1:30 സംഭവം നടക്കുന്നത്. വിവരമറിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ താൻ അവിടെ എത്തിയിട്ടുണ്ട്. സിദ്ധാർത്ഥനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ജീവൻ രക്ഷിക്കാനുമുള്ള എല്ലാ നടപടികളും ഉടനടി സ്വീകരിച്ചു. കോളേജിന്റെ ഔദ്യോഗിക വാഹനം സംഭവസമയത്ത് അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് മറ്റൊരു വിദ്യാർത്ഥിയുടെ വാഹനത്തിലാണ് ആംബുലൻസിനെ ഫോളോ ചെയ്തതെന്ന് ഡീൻ പറഞ്ഞു. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. എന്നാൽ സിദ്ധാർത്ഥന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. അവിടെ എത്തിയ ഉടൻ ഡോക്ടർ സിദ്ധാർത്ഥനെ പരിശോധിച്ച് മരണം സ്ഥിരീകരിച്ചു. 10 മിനിറ്റിനകം സിദ്ധാർത്ഥന്റെ വീട്ടിൽ അറിയിക്കാനുള്ള ഏർപ്പാട് ചെയ്ത ശേഷമാണ് തുടർ നടപടികൾ സംസാരിക്കുന്നതിനായി ഡോക്ടറുടെ അടുത്തേക്ക് പോയതെന്ന് ഡീൻ വ്യക്തമാക്കി. പൂക്കോട് വെറ്റിനറി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും സിദ്ധാർത്ഥന്റെ കുടുംബ സുഹൃത്തുമായ കൃഷ്ണകാന്ത് എന്ന വിദ്യാർത്ഥിയെയാണ് ഇതിനായി ഏൽപ്പിച്ചത്. സിദ്ധാർത്ഥൻ കോളേജിൽ ചേരാനെത്തുമ്പോൾ ഇയാളും കൂടെ വന്നിരുന്നു. ഇയാൾ MD കഴിഞ്ഞ ഒരു ഡോക്ടറാണ്. കൃഷ്ണകാന്തിന്റെ പക്കലുണ്ടായിരുന്ന സിദ്ധാർത്ഥന്റെ അമ്മാവൻ ഷിബുവിന്റെ നമ്പറിൽ വിളിച്ച് വീട്ടിൽ അറിയിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറോട് തുടർ നടപടികളെക്കുറിച്ച് സംസാരിക്കാൻ പോയത്. അല്ലാതെ ഡീൻ ഒരു കാര്യത്തിലും ഇടപെട്ടില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണ്, എം കെ നാരായണൻ പറഞ്ഞു.